തൽക്കാലം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് എവിടെ ചെന്ന് കയറണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇനിയും ആദ്യം തൊട്ട് ഞങ്ങൾ തുടങ്ങണം. ഞങ്ങൾ രണ്ടാളും ജീവനും കൊണ്ട് ഓടിയത് ഇട്ട ഡ്രസ്സാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടുന്നാണ് ഞങ്ങൾക്ക് രണ്ട് നൈറ്റ് പാവാടയൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇനി ഞങ്ങൾക്ക് മുണ്ടക്കായി പോയാൽ ജീവിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്കിനി അവിടെ ജീവിക്കാൻ യാതൊരു കാരണവശാലും ഇല്ല. ഞങ്ങൾ വീടെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ കൃഷിസ്ഥലങ്ങളും എല്ലാം ഞങ്ങൾ നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾക്കൊന്നുമില്ല. ആദ്യം തൊട്ട് ഞങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾ പ്രായ കൂടിയവരാണ്. ഞങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു പിടുത്തമില്ലാതെ ഇവിടെ നിൽക്കും. ഇവിടുന്ന് പോകേണ്ടി വന്ന എന്താണ് ചെയ്യേണ്ടത്? ഇനി ആത്മഹത്യ മാത്രം ഞങ്ങൾ മുന്നോട്ട്. എല്ലാം നഷ്ടപ്പെട്ടു. ഇട്ട ഡ്രസ്സ് മാത്രം ഇനി ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ പ്രായമായവരാണ്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അധികാരികൾ ഞങ്ങളോട് പറയണം. കാരണം ഞങ്ങൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ രോഗം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോണുകൾ എടുത്തിട്ടുണ്ട്. ആ ലോൺ ഞങ്ങൾ എങ്ങനെ അടച്ച് തീർക്കും, എന്ത് ചെയ്യുന്നുള്ള ഒറ്റ പിടുത്തമില്ലാതെ ഞങ്ങൾ ആരും ഉറങ്ങാതെയാണ് ഞങ്ങൾ കഴിയുന്നത്. ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചിന്തിച്ചിട്ട് രോഗം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അധികാരികൾ ഇതിനൊരു മറുപടി ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എല്ലാവരും കണ്ടിട്ടുള്ളതാണ് മുണ്ടക്കായ് പ്രദേശം. ശാന്തമായിട്ട് ഞങ്ങൾ ജീവിച്ച ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് പേടി വരികയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയില്ല. ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അധികാരികൾ. ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ കാണണം. രഞ്ജിത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ദുരിതങ്ങളാണ് അവർ വിവരിക്കുന്നത്. ഈ ഒരു ക്യാമ്പിൽ ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു 30 ക്യാമ്പുകൾ ഈ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമ്പിൽ 130 പേരെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മുണ്ടക്കൈ, അട്ടമല തുടങ്ങിയ പ്രദേശത്തുള്ള ആളുകളെയാണ് ഇവിടെ താമസിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള വസ്ത്രവും ഭക്ഷണവും ഒക്കെ വിതരണം ചെയ്യാനുള്ള ഒരു കൌണ്ടർ ഇവിടെ റവന്യൂ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഇവരെല്ലാവരും അവരുടുത്തിരുന്ന വസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഓടി വന്നവരാണ്. അവർക്കുള്ള വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ ഇപ്പോൾ നൽകുന്നത് ഈ കൌണ്ടറുകൾ വഴിയാണ്. സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ആ കൌണ്ടർ പ്രവർത്തിക്കുന്നത്. ഏത് ഭാഗത്തു നിന്നാണ് സാറെ? വെള്ളരിപ്പാറിന്റെ ഏറ്റവും ടോപ്പ് നിന്നാണ് ഇത് പോകുന്നത്. 1:30, 1:30 അത് സിഗ്നൽ കിട്ടും. വീടുകളൊക്കെ തമ്മിൽ കൂലിങ്ങിയാണ്. അതിലെല്ലാവരും ഇറങ്ങി ഓടി, അപ്പോൾ ഇറങ്ങി ഓടി മേലെ കയറി ഇരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ് വീണ്ടും 1 കഴിഞ്ഞ് വീണ്ടും പോയി. അതിലാണ് മൊത്തം അടിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ബാക്കിയുള്ള ആളുകളൊക്കെ സേഫാണോ? എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടോ? നമ്മളെ ഏരിയയിലെ കുറച്ച് മുകളിലുള്ളവരൊക്കെ സേഫിക്കാം. താഴെയുള്ളവരൊക്കെ മിസ്സായിപ്പോയിക്കും. കുടുംബാംഗങ്ങളൊക്കെ, മറ്റുള്ള കുടുംബങ്ങളൊക്കെ? മറ്റുള്ള കുടുംബങ്ങൾ കാരണം ഞങ്ങൾ ഫുള്ളും മദ്രസിന്റെ മുകളിലായിരുന്നു. അവിടെ നിന്ന് വലിയ നമുക്ക് വലിയ ബാധിച്ചിട്ടില്ല. മദ്രസിന് താഴെയുള്ള പള്ളിയിൽ താഴെയുള്ളവർക്കാണ് ഇത് വന്നത്. ഓക്കെ. അങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളിൽ പല ആളുകളുടെയും ബന്ധുക്കളും അതുപോലെ തന്നെ ഉറ്റവരുമൊക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരുടെയൊക്കെ സങ്കടകരമായ ചില കാഴ്ചകളും ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് കണ്ടു. പലരും മരണപ്പെട്ടവരുടെ മൃതദേഹം കാണാൻ വേണ്ടി ഇവിടുന്ന് പോകാനുള്ള ചില യാത്രകളിൽ അത് കാണാൻ കഴിയാത്തതിന്റെ ദുഃഖമൊക്കെ. ഇവിടൊക്കെ എല്ലാം പോയി. ഒരു തോന്നുന്നു ഒന്നുമില്ല. ഞങ്ങൾ രക്ഷപ്പെട്ട് ഒരു 10-15 പേര് ഒക്കെ മേലെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വീട് ഇരുന്ന വീടും ഫുള്ളും ഒക്കെ ഒരു സാധനം ഞങ്ങൾക്ക് എടുക്കാനും പറ്റില്ല. 1 രാത്രിക്ക് ഞങ്ങൾ കയറി കുന്നിന്റെ മേലെ മലയില ഞങ്ങൾ ഇരുന്നത്. എല്ലാരും കുട്ടികളും മക്കളും എല്ലാം രാത്രി എവിടെയാണ് കഴിച്ചു കൂട്ടിയത്? കഴിച്ചു കൂട്ടിയത് മലയില്, കുന്നിന്റെ മേലെ കാപ്പിക്കാട്ടിന്റെ അകത്ത്. ആന അപ്പുറത്ത് ഞങ്ങൾ സെന്ററിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. എത്ര മഴയും ഞങ്ങളുടെ മക്കളും എല്ലാം നിന്ന് കഴിച്ചു കൂട്ടി 6 വരെ. പിന്നെ 6 ഞങ്ങൾക്ക് പതുക്കെ ഇറങ്ങി ബോട്ടിക്ക് വന്ന് ആസവർക്ക് ജീപ്പ് വിട്ടു തന്ന് അവരുടെ വീട്ടിൽ ഇരുന്നിട്ടാണ് ഇന്നലെ വൈകുന്നേരം 6-7, 8 ഉണ്ടാകും ഇവിടെ വന്ന് സേഫായത്. ഇവിടെ വന്ന പിന്നെ ഞങ്ങൾക്ക് ഒരു സമാധാനം. ഓക്കെ. അങ്ങനെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ രഞ്ജിത്ത് ഇവർക്ക് വലിയ സമാധാനം തന്നെയാണ് നൽകുന്നത്. കാരണം ഇന്നലെ രാത്രിയൊക്കെ ഭീതിയോടുകൂടി അവിടെ കഴിച്ചുകൂട്ടിയ ആളുകൾക്കൊക്കെ, മിനിഞ്ഞാന്ന് മുതൽ ഭീതിയോടെ കഴിച്ചുകൂട്ടിയ ആളുകൾക്കൊക്കെ ഇന്നലെ രാത്രിയോടെ ഇവിടെ എത്തിയപ്പോഴാണ് ഒരല്പം സമാധാനമുണ്ടായത്. ദുരിതാശ്വാസ ക്യാമ്പിൽ സന്നദ്ധ പ്രവർത്തകരെല്ലാവരും അവരുടേതായ ദൗത്യം നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിസ്റ്റർ, എല്ലാ സൗകര്യം നമ്മൾ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്.
എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ടാണ് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഈ സന്നദ്ധ പ്രവർത്തകരുടെയും സിസ്റ്റേഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ രണ്ട് മൂന്ന് നിലകളിലായിട്ട് പ്രവർത്തിക്കുന്നു. 130 പേരാണ് ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പിൽ കഴിയുന്നത്. അവർക്കുള്ള വസ്ത്രവും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളുമെല്ലാം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഏതായാലും